फ्रेंड्स अस्सलाम वालेकुम एंड वेलकम टू माय यूट्यूब चैनल इन वीडियो और सरप्राइज व्लॉग आने एंड बेस्ट फ्रेंड आफीफ के ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് കൊടുക്കുന്ന ഒരു സർപ്രൈസ് ആണ് സോ ആഫീഫക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് ബീബാസ് വേൾഡ് ആണ് ചാനലിന്റെ പേര് ബീബാസ് വേൾഡ് ഇപ്പോ അടുത്ത് 30k സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു 30k സെലിബ്രേഷൻ ഞങ്ങളുടെ വക സർപ്രൈസ് ആയിട്ട് കൊടുക്കാം അപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഷഹാന അവളുടെ വീട്ടിൽ വെച്ചാണ് ഞങ്ങൾ സർപ്രൈസ് പാർട്ടി ഓർഗനൈസ് ചെയ്തത് अब आफीफे कूटी या षहा वीटल्प जस्टर गेट टूगेदर पर सो अवे आफी अलू 30k सेलिब्रेशन आ सो नमुक नोक आफी एक्साइटेड आवो प्लान पोियो इलेन सो लेट्स गो अफीदाएं रर वर्ष स्कूटर ओड़ीटे सो ट्रबल सो अब वी यानु ऐसी डिग्री को पढ़ा ऐसी रोड अब ऐसी पय कथ पर अगे अगर ऐहान वीटले बीबास वर्ल्ड ब्लॉगेटो अवड़ वन नोक षहान प्रतीक्ष कुछ ऐसी केकूम साधन वाइंग वेट അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു ഷഹാന വന്നു പിന്നെ അവളോടൊപ്പം ചായ ഒക്കെ കുടിച്ചു കുറേ കഥകളൊക്കെ പറഞ്ഞു അങ്ങനെ ഇരുന്നു ഇതില് ഒരു 20 ഇഡ്ഡലി ഇവിടത്തെ പരിപ്പ് കറി എനിക്ക് ഇഷ്ടം പരിപ്പ് കറി എനിക്ക് അറിയാം പരിപ്പ് കറി ഇതല്ല ഞാൻ ഇവിടത്തെ സ്ഥിരം കഴിക്കുന്നത് പരിപ്പ് കറി ഇല്ലേ ഓള ഒരു കുട്ട് രണ്ട് പൊറോട്ട രണ്ട് പൊറോട്ട ഞങ്ങൾ വെറുതെ ഒന്ന് കണ്ട് സംസാരിച്ചിരിക്കാനൊക്കെ വേണ്ടി വന്നതായിരുന്നു അഫീഫ് 2.5 വർഷമായി ഒമാനിൽ പോയിട്ട് ഹസ്ബൻഡ് അടുത്തേക്ക് അതിനുശേഷം ഇപ്പോഴാ വരുന്നത് चाय കുടിച്ചശേഷം അഫി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീടിന്റെ അപ്സ്റ്റേഴ്സിലേക്ക് പോയി ആ ടൈം ഷഹാന താഴെയൊക്കെ ഒന്ന് സെറ്റ് ആക്കി ഞാനും അഫീന്റെ കൂടെ നിൽക്കാനാണ് ഷഹാനന്റെ ഉമ്മ ജ്യൂസ് കുടിക്കാൻ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ താഴേക്ക് പോന്നു അങ്ങനെ എന്റെ ബാക്കിൽ അഫി എന്താ ഇറങ്ങി വരുന്നുണ്ട് ഷഹാന ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോഴേക്കും അഫി താഴേക്ക് ഇറങ്ങി വന്നു ആൾ ആകെ ഒരു ഷോക്കിൽ ഇരിക്കുകയാണ് ഇത് എന്താ സംഭവം എന്ന് പിന്നെ ഇത് എപ്പോ എങ്ങനെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവളൊരു എക്സൈറ്റ്മെന്റിലോ ഷോക്കിലൊക്കെ ഇരിക്കുകയാണ് പിന്നെ ഈ സർപ്രൈസിന്റെ പ്ലാനിംഗും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു അവളുടെ ക്യാമറയിലും ഞാൻ ഇത് ഷൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ട്ടോ സോ ബീബാസ് വേൾഡ് ചാനലിലും ഈ സർപ്രൈസ് വീഡിയോ കാണാ ട്ടോ പിന്നെ ആ ഷോക്കൊക്കെ വിട്ടപ്പോൾ അവൾ തന്നെ അവളുടെ ക്യാമറ എടുത്തു വ്ളോഗിംഗ് സ്റ്റാർട്ട് ചെയ്തു സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ട്ടോ ഫോണ് പക്ഷേ ഞാൻ ജസ്റ്റ് താഴെ പലഹാരൊക്കെ എടുത്ത് വെച്ച് ജ്യൂസ് കുടിക്കാൻ വിളിക്കുകയാണ് എന്നാ സെൽവ പറഞ്ഞത് അപ്പൊ ഞാൻ ജ്യൂസ് കുടിക്കാൻ താഴേക്ക് ഇറങ്ങിയതാണ് സംഭവം അപ്പൊ തട്ടൊന്നും കറക്റ്റ് ആയിട്ടല്ല ബട്ടർഫ്ലൈ പ്ലാന്റ് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണോ എന്താ ഭംഗി ഇവർക്ക് ഒരു ചാനൽ ഉണ്ട് ട്ടോ പിന്നെ ഞങ്ങൾ വീഡിയോസിനൊക്കെ ക്ലാരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് കേക്ക് ഒക്കെ പുറത്തേക്ക് വെച്ച് സെറ്റ് ചെയ്തു
ഈ സർപ്രൈസിന്റെ പ്ലാനിങ്ങിനെ പറ്റിയൊക്കെ വീണ്ടും പറയായിരുന്നു ഞങ്ങള്. ഞങ്ങള് വിചാരിച്ചതുപോലെ അത്ര സെറ്റപ്പും കാര്യങ്ങളൊന്നും ആക്കാൻ പറ്റിയില്ല. കാരണം അഫീഫ ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ നേരത്തെ എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ എനിക്ക് നേരത്തെ തന്നെ ഷഹാൻ്റെ വീട്ടിലേക്ക് വരേണ്ടി വന്നു. ഷഹാനെ എക്സ്പെക്ട് ചെയ്ത് ഞങ്ങൾ എന്തായാലും ഒരു 10:30 കഴിയും എത്താനെന്ന്. പക്ഷെ ഞങ്ങൾ രാവിലെ ഒരു 9:30 മുന്നേ എന്തായാലും എത്തിയിട്ടുണ്ട്. വണ്ടി വിളിച്ച് വരുന്നുള്ളതുകൊണ്ട് നേരത്തെ വന്ന് ഉറങ്ങിയില്ലെന്നല്ല രാത്രി. അപ്പൊ നമ്മള് കേക്ക് കട്ട് ചെയ്യാൻ പോണേ. മീരി മക്കളെ സിൽവർ പ്ലേ ബട്ടൺ ഒക്കെ കിട്ടട്ടെ. മോനോടെ ഓനവിളി കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ ക്ലീനാക്കി. പിന്നെ ഞങ്ങൾ സ്ഥിരം പരിപാടി കോളേജ് യൂട്യൂബും ഒക്കെ ചർച്ച ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ വിചാരിച്ചു ഈ ബീബാസ് വേൾഡിന് ചെറുതായിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് കളയാൻ. 30K+ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ഒരു യൂട്യൂബ് ബ്ലോഗർ അല്ലേ. ഇവന്റെ പ്രസംഗം തുടങ്ങണേനും മനസ്സിലൊക്കെ എല്ലാരും എന്നെ ബീബ ബീബ എന്നാ വിളിക്കല്. അപ്പൊ ഈ ബീബ എന്നുള്ള പേര് എങ്ങനെ വന്നത്? നമുക്കറിയണം എന്റെ പേര് അഫീഫ എന്നാണ്. അപ്പൊ എങ്ങനെ അത് ബീബാന്നായി? ബീബാസ് വേൾഡ് എന്നുള്ളത് എങ്ങനായി? എന്താ പറഞ്ഞാല് തനൂസ് നമ്മളെ മോള് സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് ആദ്യം വിളിച്ചത് ഉമ്മി ഉമ്മി ഒക്കെയാണ്. പിന്നെ പിന്നെ അഫീ അഫീ എന്നാണ് ഫാസിക്ക വിളിക്കുക. ഞങ്ങള് ഒമാലിൽ ഇങ്ങനെ റൂമിൽ തന്നെയാണല്ലോ. ഓള് പുറത്ത് ആരുമായിട്ട് കോണ്ടാക്ട് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മളെന്താണ് സംസാരിക്കുന്നത് അത് മാത്രമേ സംസാരിക്കുള്ളൂ. കുറച്ച് സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് ഫാസിക്കിന് അഫി അഫി വിളിക്കണോ ആ പേര് ഇതാക്കിയിട്ടുള്ളു. ബീബ ബീബ എന്തോ അഫീഫ എന്നുള്ളൊരു ഇതാണ് ഈ എന്നുള്ളൊരു സംഭവം ഉണ്ട്. അതിന്റെ കൂടെ ഉള്ളു ബീബ ബീബ എന്നെ വിളിച്ച് ആദ്യം ഇവിടെ വിളിച്ചു തുടങ്ങിയത് പിന്നെ ബീബ എന്നാണ്. അപ്പോ എന്താ ആ ഒരു ഇപ്പൊ ഞാൻ ഇങ്ങനെ ചാനലിങ്ങനെ പേരിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയം എന്നെ എന്ത് പേരാ പോയുടെ ചാനലിൽ നിന്ന്. അപ്പം ഞങ്ങനെ ഇവിടെ ഇന്ന് ഈ പേരുമാണ് വിളിച്ചത്. അപ്പൊ ഞാൻ നേരെ പോയിട്ട് ചരലി പേരാണ് കൊടുത്തത്. ബീബാസ് വേൾഡ് ഉള്ളൊരു പേര് കൊടുത്തത്. കൊറേ പേര് വിചാരന്റെ പേര് ബീബ എന്നാണ് നമ്മുടെ ചരലിന് ബീബ എന്നുള്ള പേരെന്ന്. തുടങ്ങിയതിലൂടെ ഒരു 30K സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടി നമുക്കറിയാം യൂട്യൂബ് ഉള്ളവർക്കറിയാം അതിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ. അപ്പൊ അതില് അതിലൂടെ ഈ ചാനൽ തുടങ്ങാനുള്ള കാര്യം പറഞ്ഞത് എങ്ങനെയാണ് ഈ ചാനല് സ്റ്റാർട്ട് ചെയ്തത്? ഐഡിയ എങ്ങനെ വന്നു? ഭയങ്കര വൈരുദ്ധ്യമായിട്ടുള്ള ആരുണ്ടാവില്ല എങ്ങനെയല്ലേ നമ്മളെ രീതി ചാനൽ തുടങ്ങിയത്. ഞങ്ങൾ 5 പേർ ഒരു കത്ത ഫ്രണ്ട്സിന് ഡിഗ്രിയാണ് ഡിഗ്രിക്ക് പഠിച്ച സമയത്ത് നമ്മൾ സുല്ല മുസ്ലിം സയൻസ് കോളേജിലാണ് പഠിച്ചത്. ഞങ്ങൾ എല്ലാവരും ഞാന് ഷഹാന സെൽവ തേജീന് പിന്നെ ഷഹീൻ ഞങ്ങൾ 5 ആൾക്കാർ ബാക്കി 2 ആൾക്കാർ ഇതിലില്ല കേട്ടോ. കട്ട ഫ്രണ്ട്സുകളാണ് ഞാനും ക്യാമറന്റെ ഫ്രണ്ടിൽ വന്നു. ഇവള് ആദ്യം ഒരു ചാനൽ ചെറിയൊരു ചാനൽ തുടങ്ങി. പിന്നെ നമുക്കെല്ലാം ആ ഒരു ചാനൽ വെച്ചിട്ട് വേറെ പുതിയൊരു ചാനൽ നമ്മൾ തുടങ്ങിയാലും 5 ആൾക്കാർ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങില്ലേ. ഓരോ ദിവസവും ഓരോരുത്തരും ഓരോരുത്തരും ഓരോരോ കണ്ടന്റ് ഉണ്ടാക്കിട്ട് അങ്ങനെ ഇട്ടാ മതി. എന്നിട്ട് ഞങ്ങളൊരു പേര് കണ്ടുപിടിച്ച് പെറ്റ് കോർണർ അല്ലേ. ഒരു ചാനലിലേക്ക് എന്റെ വീട്ടിൽ നിന്ന് കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ഈ വീഡിയോ ഇടുക. കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ ഇടുക അതിന്റെ സെൽവ് ഇടുക അങ്ങനെ ചെയ്യാന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായി. അങ്ങനെ ചാനലൊക്കെ ആവുക ഭയങ്കര ഉഷാറിലുണ്ടല്ലോ ആരും പറഞ്ഞത്. അങ്ങനെ ഞങ്ങള് ഫാസിക്ക് അതിനൊരു ലോഗോ ക്രിയേറ്റ് ചെയ്ത് പേര് കണ്ടുപിടിച്ച് പെൻകോർണർ എന്നാണ് പേര് കണ്ടുപിടിച്ച് തുടങ്ങി കഴിഞ്ഞപ്പം ഞാൻ ചോദിച്ചു എല്ലാ എന്താ വീഡിയോ എടുത്ത് ഇടുന്നു എന്താണെന്ന്. പിന്നെ ആരും ഒന്നും ഗ്രൂപ്പിൽ പറയണ്ടേലേ ആർക്കും ഒരു ഐഡിയ ഞാൻ ഡെലിവറി ടൈം ആയി ഇവിടെ ഡെലിവറി ഞാൻ കല്യാണം അത് സ്റ്റോപ്പ് ചെയ്ത്.
അങ്ങനെ പിന്നെ ആ വെറുതെ നമ്മൾ തുടങ്ങിയിട്ട് പെൻകോൺ എന്ന പേരിട്ട് കഴിഞ്ഞപ്പോ പിന്നെ ആരൊന്നും ഇതാക്കുന്നില്ല. പിന്നെ ഫാസിക്ക് പറഞ്ഞാൽ പിന്നെ ഈ അങ്ങോട്ട് ഈ ചാനൽ എടുത്തു എന്ന് പറഞ്ഞാൽ ഏതായാലും ജിമെയിൽ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തില്ല. അങ്ങനെ ഞാൻ ആ പേരൊക്കെ മാറ്റി ബി പാസ്വേഡിൽ നിന്നാക്കി ജിമെയിൽ ഐ ഡി കാര്യങ്ങളൊക്കെ മാറ്റി അങ്ങനെ വേറൊരു ചാനൽ തുടങ്ങാൻ കാരണക്കാരൊക്കെ വരുന്നത് വേറെ ആരുമില്ല. സപ്പോർട്ടായിട്ട് ഫാസിക്ക് ഉണ്ട് കേട്ടോ, സപ്പോർട്ടായിട്ട്. ചെടികളൊക്കെ ഭയങ്കര സെറ്റപ്പ് ചെടികളൊക്കെ എക്സ്പെൻസീവ് ചെടികളൊക്കെ. പിന്നെ ഷഹാനൻ്റെ ഉപ്പൻ്റെ ചെടികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഷഹാനൻ്റെ ഉപ്പ് ഗാർഡനിങ്ങിൽ നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. അതിലൊരു യൂട്യൂബ് ചാനലും കൂടെ ഉണ്ട് ഷബീബ് ഗാർഡൻ എന്നുള്ള പേരിൽ. അപ്പം ഞങ്ങളിങ്ങനെ ചെടികളൊക്കെ നോക്കി വീടിന് ചുറ്റുമൊക്കെ ഇങ്ങനെ നടന്നു പിന്നെ അകത്തേക്ക് കയറുകയാണ്. ഈ വീഡിയോ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വി ബാസ് വേൾഡിൽ കാണാം കേട്ടോ. അപ്പോഴേക്കും ഞങ്ങളൊരു ഫ്രണ്ട് തെജിനും കൂടെ വന്നിരുന്നു. പിന്നെ ഞങ്ങൾ നാലു പേരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ പോന്നു. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. ടിൽ ദെൻ ബൈ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം. ആ എന്തേ അങ്ങനെ പേടിപ്പിക്കല്ലേ. അപ്പൊ ഞാന് എന്താണ് ഏഴുമണിക്ക് ഇന്ന് നീറ്റിട്ട് ഞാൻ ആദ്യം കിടത്തുന്നപ്പോ ഞാൻ വിചാരിച്ചു നീ കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ നീറ്റിട്ട് ഒന്ന് ട്രയൽ നടത്താം വീടിന്റെ ചുറ്റോടിയിട്ട് ഒന്ന് വണ്ടി ഓടിച്ചിട്ട് പിന്നെ റോട്ട് മേലേക്ക് ഇറക്കാന്ന് വിചാരിച്ചത്. അമ്മ ക്യാമറ അടിച്ചോളു. ഒന്ന് കഴിഞ്ഞിട്ട് മനസ്സിലൊന്ന് തിന്നാൻ പറ്റുമോ?